Chaco Guerra. Hi friends, ഇതാണ് ലുലു മോൾ. ഇവിടെ ബബിൾ ടീ ഒക്കെ വന്നെ പൊന്നെ. യെസ്, പിന്നെ വിശ്വസ് ചെയ്യാം. ഒന്നരേ അതിന് ഇത് വെച്ചിട്ടുണ്ടാവായിരിക്കും. അല്ല, ഇത് ഇതിലേക്ക് വീഴും. പാസ്ത, ചെറു പാസ്ത ഭയങ്കര ഇഷ്ടമാണേ. ചൂടാണ് മോന്, ചൂടാണ് കേട്ടോ. ഇറ്റ്സ് ഹോട്ട്. വെയിറ്റ് ചെയ്യ് കേട്ടോ. ഇത് മാർഗരേറ്റ പിസ്സ. എന്ത് പിസ്സയാ? വെജ് പിസ്സയാണ്. ഫ്രണ്ട്സ്, ഇന്നും കൂടി ഞാൻ ഒന്ന് കഴിച്ചിട്ട് നാളെ തൊട്ട് ഡയറ്റ് ചെയ്യാന്നാണ് തീരുമാനിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ കമന്റ് ചെയ്യുന്നുണ്ടാവും, നീ പഴയതുപോലെ വണ്ണം വെക്കരുതെന്ന്. ഇന്നും കൂടി മാത്രം, നാളെ തൊട്ട് എന്തായാലും ജിമ്മിലും പോകും ഞാൻ. എന്താ നിങ്ങൾ പാസ്ത കാണിക്കണം? ഇത് എനിക്കല്ല, ഇത് കൊച്ചിന് ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നാളെ തൊട്ട് എന്തായാലും ഞാൻ ജിമ്മിൽ പോയിരിക്കും, എന്നിട്ട് ഞാൻ വ്ളോഗ് ഇടും. പിന്നല്ല, അപ്പൊ പിസ്സ കഴിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഈ ഇപ്പൊ ഈ ടർക്കിഷ് ഐസ്ക്രീം ഒക്കെ ഇരിക്കുന്ന അവിടെയായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് മെറി ബോയ് ഐസ്ക്രീമും പിന്നെ നാച്ചുറൽ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ല, അതൊക്കെ പൂട്ടിപ്പോയി. പകരം ഈ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ് കണ്ടത്. അപ്പം ഇതാവുമ്പോൾ കുട്ടി ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ എന്ന് ഓർത്ത് പിന്നെ അവിടെ കയറി. അവിടെ എല്ലാ ഫ്ലേവറും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട ഒരു ടർക്കിഷ് ഐസ്ക്രീം ഞാൻ കഴിച്ചു നോക്കി. അത് സൂപ്പറായിരുന്നു. ഇത് ബ്ലൂ ആ കുറച്ചുകൂടി നല്ലത്. ചക്കു വായിൽ വരലിടല്ലേ. എൻ്റെ മമ്മിയുടെ കൈശ്ലാട്ടോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ മമ്മി ഇങ്ങനെ എനിക്ക് ലിസ്റ്റ് എഴുതി തന്നിട്ട് എന്നെ അടുത്തുള്ള കടകളിലൊക്കെ വിടാറുണ്ട്. ഓ, മേടിക്കാട്ടോ ചക്കു. ഇതെന്തുവാ ചക്കുവിന്റെ ഫേവറേറ്റ്സ് ആണ് നമ്മൾ തേടി നടന്നത്. ഏ കണ്ണാ, ബാഗ് മേടിക്കണം, ഷൂട്ട് ചെയ്യാൻ പാടില്ല. ചക്കു സേ ചീസ്. ദേഷ്യം വന്നിട്ട് മൊബൈലൊക്കെ തല്ലി പൊട്ടിക്കരുത്. ദേ ചക്കു, സ്റ്റാർ കണ്ടോ, സ്റ്റാർ. ഗ്രോസറി പർച്ചേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന് കാറിൽ വെച്ചു.
ഇനി ഞങ്ങൾ മെയിനായിട്ട് വന്നത് അമ്മയ്ക്ക് രഞ്ജിത്തിൻ്റെ അമ്മയ്ക്ക് ഒരു വാച്ച് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വാച്ചുകളെല്ലാം കൂടി കണ്ടപ്പോ ഞങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷനായി. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു അമ്മേനേം കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ എന്ന് തീരുമാനിച്ചു. രഞ്ജിത്ത് വർഷങ്ങളായിട്ട് ഷർട്ട് വാങ്ങിക്കുന്നത് ഇന്ത്യൻ ടെറൈൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അത് കറക്റ്റ് ഫിറ്റിംഗും ആണ് രഞ്ജിത്തിന്. പിന്നെ ഓൾട്ടർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ രഞ്ജിത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒത്തിരി സമയമെടുക്കും ഷോപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര പോസ്റ്റായിപ്പോയി. കുറേ സമയം എടുത്തു രഞ്ജിത്ത്. എന്നാലും മൂന്നാല് ഇവിടെ ഇടാനുള്ള നല്ല ഷർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മൂന്നാലഞ്ച് നല്ല ഷർട്ട് അവിടെ നിന്ന് എടുത്തു. ഞാനും വർഷങ്ങളായിട്ട് ചെരുപ്പ് വാങ്ങിക്കുന്നത് മെട്രോ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. എനിക്ക് ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് കുറേ പൈസയൊക്കെ ഇപ്പോൾ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ചെരുപ്പൊക്കെ മേടിക്കുമ്പോഴാണ്. അപ്പോൾ എപ്പോഴും ഞാൻ മെട്രോയിൽ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. നോക്ക്, അമ്മാമ്മന് കൊടുക്ക്, കാർഡ് കൊടുക്ക്, ബില്ല് ചെയ്യാൻ. ഞാൻ മൂന്ന് നെയിൽ പോളിഷ് വാങ്ങിച്ചു. ഓക്കെ, താങ്ക് യു. എന്താ വേണം, എന്ത് വേണം, പോയിന്റ് വേണോ, എങ്ങനെ അറിയാം മോന്? ഹൗ ഡു യു നോ? ഇവിടെ ഏത് കാണിച്ചോ? അങ്ങനെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ലുലുമോളി കയറിയ ഞങ്ങൾ വൈകിട്ട് ആറര ആയപ്പോഴേക്കും ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് പാരകളിൽ കയറി. പാരകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഇട്ടിട്ട് നെയ്മീൻ ഒരു മീൻ കറി ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും അത് ട്രൈ ചെയ്യണം. അത്ര ടേസ്റ്റിയാണ്, അത്ര ഡെലീഷ്യസ് ആണ്. പിന്നെ ഒരു തവണ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും. ഞാൻ ഇന്നലെ അല്ല, രണ്ട് ദിവസം മുമ്പ് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഫിഷ് നിർവാണ കഴിച്ചു. ഫിഷ് നിർവാണയാണോ ഈ മാങ്ങയിട്ട മീൻകറിയാണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടിക്ക് ഈ മീൻകറി മുന്നിൽ നിൽക്കൂ കേട്ടോ. കരിക്ക് പുഡിങ് അല്ലേ, ഇളനീർ പുഡി. അങ്ങനെ ഫ്രണ്ട്സ് ഏകദേശം 6000 സ്റ്റെപ്സ് ഒക്കെ ലുലു മോളിൽ നടന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.